കേരള കോൺഗ്രസിലെ തർക്കം തുറന്ന പോരിലേക്ക് നീങ്ങിയതോടെ സമവായ നീക്കം ഉപേക്ഷിച്ച് ജോസ് കെ മാണി വിഭാഗം. ഇതോടെ പി ജെ ജോസഫിനെതിരായ കരുനീക്കങ്ങൾ മാണി ക്യാമ്പിൽ ശക്തമായി. എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി ഹൈപവർ കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് പി ജെ ജോസഫ്. സമവായമുണ്ടായാലും പാർട്ടി അധ്യക്ഷനെ കണ്ടെത്താൻ സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന ജോസ് കെ മാണിയുടെ പ്രഖ്യാപനത്തോടെ മാണി ക്യാമ്പ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. താൽക്കാലിക ചെയർമാനെ പരസ്യമായി തള്ളിയ പ്രതികരണത്തിന് പിന്നാലെ ഗ്രൂപ്പ് യോഗങ്ങളും സജീവമായി. സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമാന്തര നീക്കങ്ങൾ ജോസ് കെ മാണി പക്ഷത്തുനിന്ന് ഉണ്ടായേക്കും. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി മറ്റ് സമിതികൾ ചേരുമെന്ന പ്രതികരണം പി ജെ ജോസഫിൽ നിന്ന് ഉണ്ടായത്. കെ എം മാണിയുടെ വിയോഗത്തോടെ 29 അംഗങ്ങളായ ഹൈപവർ കമ്മിറ്റിയിൽ പിന്തുണ ഉറപ്പാക്കാനാണ് ജോസഫിന്റെ നീക്കം. ഇത് സാധ്യമായാൽ ഹൈപവർ കമ്മിറ്റിയാകും താൽക്കാലിക ചെയർമാൻ ആദ്യം വിളിച്ചു ചേർക്കുക. ഇവിടെ മേൽക്കൈ നേടാനായാൽ പിന്നീട് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഉടൻ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമാണ് ജോസ് കെ മാണി പക്ഷത്തിനുള്ളത്. എതിർപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുണ്ടെന്നിരിക്കെ ജോസഫ് ഇതിന് വഴങ്ങില്ല. സമാന്തര നീക്കങ്ങളിലൂടെ ജോസ് കെ മാണിയെ ചെയർമാനാക്കിയാൽ പാർട്ടി പിളർപ്പിലേക്ക് എത്തും. ഇരുവിഭാഗങ്ങളും നിലപാട് കടുപ്പിച്ചതോടെ അണികളും ആശയക്കുഴപ്പത്തിലാണ്. 24 കോട്ടയം.